എല്ലാവർക്കും നമസ്കാരം ടീച്ച് ഫ്രം ഹാർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ എൻഒഎസ് പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസ് എന്ന സബ്ജക്റ്റിൽ ഈ വർഷത്തെ സിലബസ് മാറി വന്നത് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അത് പ്രകാരം നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ മുതൽ പഠിച്ചു തുടങ്ങുകയാണ് മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി ഇത് പാർട്ട് ടു വീഡിയോ ആണ് അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏഴ് ആണ് പ്രധാനമായിട്ടും പഠിച്ചത് ഇന്ന് നമ്മൾ എട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് അപ്പോൾ ക്ലാസ്സുകൾ ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക എന്താണ് ബാക്കി എക്സാമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതാണ് അപ്പോൾ എട്ടാമത്തെ ക്വസ്റ്റ്യൻ മെൻഷൻ എനി ടു കോസസ് ഓഫ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ് നമുക്കറിയാം നമ്മുടെ പരിസ്ഥിതി ഒരുപാട് കാരണത്താൽ എന്തായിക്കൊണ്ടിരിക്കുകയാണ് മല മനിലോ അല്ല മലിനമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ വായു മലിനീകരണം ജലമലിനീകരണം അതുപോലെ മണ്ണ് മലിനീകരണം ഇങ്ങനെ നിരവധി കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നു നമ്മുടെ അന്തരീക്ഷം എപ്പോഴും മലിനമാകുന്നു അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം വായുമലിനീകരണത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണെന്നും വാഹനങ്ങളിൽ നിന്നും വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ പുറത്തേക്ക് പോകുന്ന പുക രാസവസ്തുക്കൾ വാതകങ്ങൾ അതുപോലെ എണ്ണ ശുദ്ധീകരണശാലയിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന പുക കാട്ടുതീ കൽക്കരി കത്തിക്കുമ്പോഴുണ്ടാകുന്ന പുക ഇതെല്ലാം എന്തിനു കാരണമാകുന്നു നമ്മുടെ വായു മലിനമാകാൻ കാരണമാകുന്നു ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ടല്ലോ എളുപ്പമാണ് രണ്ടാമത്തേത് ജലമലിനീകരണത്തിൻ്റെ കാരണങ്ങൾ ഏതെല്ലാമാണെന്നാണ് അതായത് തെറ്റായ രീതിയിലുള്ള അഴുക്കുചാൽ പദ്ധതികളും ശുചീകരണ രീതികളും പിന്തുടരുന്നത് അല്ലെ നമുക്കറിയാം നമുക്ക് ചുറ്റും ശരിയായ രീതിയിലല്ല ഓടകള് അഴുക്കുചാലുകളെല്ലാം എന്ത് ചെയ്യുന്നത് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ അതും അതുപോലെ അത് കൃത്യമായ ഇടവേളകളിൽ വൃത്തിയാക്കാതിരിക്കുന്നത് അതുപോലെ ഈ കൃഷി ചെയ്യുന്നിടത്ത് ഉപയോഗിക്കുന്ന കൃഷി സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ വളം ഇതെല്ലാം ഇങ്ങനെയുള്ള വിഷപദാർത്ഥങ്ങൾ എവിടേക്കൊഴുക്കി വിടും പുഴകളിലേക്കും തോടുകളിലേക്കും കനാലുകളിലേക്കും ഒക്കെ ഒഴുക്കി വിടാറുണ്ട് അതെല്ലാം പുഴ മലിനീകരണത്തിന് ജലമലിനീകരണത്തിന് കാരണമാകുന്നു അതുപോലെ ചപ്പു ചവറുകൾ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ശേഷം വരുന്ന വസ്തുക്കൾ എന്നിവയും പാഴ് വസ്തുക്കളും ജലാശയങ്ങളിലേക്ക് ഒഴുക്കി വിടുന്നതൊക്കെ ജലമലിനീകരണത്തിന് കാരണമാകുന്നു മനസ്സിലായല്ലോ മണ്ണ് മലിനീകരണത്തിൻ്റെ കാരണത്തിൽ ഏതൊക്കെ വരുമപ്പോൾ കൃഷിയിൽ ഉള്ള വളവും രാസവസ്തുക്കൾ കീടനാശിനികൾ ഇവയിലുള്ള എന്നിവയൊക്കെ അമിതമായിട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ ഫാക്ടറികൾ അല്ലെങ്കിൽ വ്യാവസായിക ശാലകൾ ഖനികൾ അതുപോലെ കെട്ടിടം റോഡുകൾ എന്നിവയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കരമാലിന്യങ്ങൾ അല്ലേ ഇവയെല്ലാം എന്തു ചെയ്യുന്നു ഇങ്ങനെ ഖരമാലിന്യങ്ങളുടെ നിക്ഷേ കൊണ്ടുവന്ന് മണ്ണിൽ നിക്ഷേപിക്കുന്നതും മണ്ണിൽ ലയിച്ചു ചേരാത്ത തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകൾ പ്ലാസ്റ്റിക് കവറുകളുടെയൊക്കെ അമിതമായിട്ടുള്ള ഉപയോഗം ഇതെല്ലാം മണ്ണ് മലിനീകരണത്തിന് കാരണമാകുന്നു അപ്പം നമ്മൾ എൻവയോൺമെന്റൽ പൊല്യൂഷനിൽ ഏതൊക്കെയാണ് വായുമലിനീകരണം ജലമലിനീകരണം പിന്നെ ഏതാണ് മണ്ണ് മലിനീകരണം മനസ്സിലായാലും ഇത് മൂന്നും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് എനിക്ക് ടു എലമെന്റ്സ് ഓഫ് ബിസിനസ് എത്തിക്സ് വ്യാപാര സദാചാര ശാസ്ത്രത്തിൻ്റെ ഘടകങ്ങൾ എന്തെല്ലാം നമുക്കറിയാം എല്ലാ കാര്യങ്ങൾക്കും ഒരു നീതി ഉണ്ടല്ലേ അതുപോലെ തന്നെയാണ് ഏതിനും ബിസിനസ്സിനും എന്തുണ്ടായിരിക്കും എത്തിക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം കച്ചവടവുമായി ബന്ധപ്പെട്ട് വ്യാപാരവുമായി ബന്ധപ്പെട്ട സദാചാര ശാസ്ത്രത്തിൻ്റെ ഘടകങ്ങൾ ഏതെല്ലാമാണ് ഒന്ന് തിരിച്ചറിയൽ രണ്ടാമത്തേത് വിലയിരുത്തൽ മൂന്നാമത്തേത് സദാചാര ധാരണ ഇല്ലായ്മയിലുള്ള സഹനം നാല് മാനേജരിയൽ കാര്യക്ഷമതയും സദാചാര കാര്യക്ഷമതയും യോജിപ്പിക്കൽ അഞ്ച് സദാചാര കടപ്പാടുകളോ കടപ്പാടുകളോടുള്ള ബോധം അപ്പം ഇത്രയുമാണ് ബിസിനസ് എത്തിക്സ് എലമെന്റ്സ് ഓഫ് ബിസിനസ് എത്തിക്സ് എന്ന് ചോദിച്ചാൽ എഴുതാനായിട്ടുള്ളത് വ്യാപാര സദാചാര ശാസ്ത്രത്തിൻ്റെ ഘടകങ്ങൾ ഏതെല്ലാമെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് തിരിച്ചറിയൽ വിലയിരുത്തൽ സദാചാര ധാരണമില്ലായ്മയിലുള്ള സഹനം അതുപോലെ മാനേജരിയൽ കാര്യക്ഷമതയും സദാചാര കാര്യക്ഷമതയും യോജിപ്പിക്കൽ സദാചാര കടപ്പാടുകളോടുള്ള ബോധം ഇത്രയുമാണ് നെക്സ്റ്റ് പത്താമത്തെ ക്വസ്റ്റ്യൻ എന്താണ് വ്യൂ ടു എക്സാമ്പിൾസ് ഓഫ് ബിസിനസ് എത്തിക്സ് ഈ സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ സദാചാര ശാസ്ത്ര പ്രവർത്തനങ്ങൾക്ക് അതിന് ഉദാഹരണം പറയുക എന്നുള്ളതാണ് അതായത് സദാചാരത്തിന് വിരുദ്ധമായിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഏതൊരു ബിസിനസ്സിനും അതിൻ്റെതായിട്ടുള്ള സദാചാരപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ടെന്ന് അതിന് വിരുദ്ധമായി നിൽക്കുന്നവ എന്തൊക്കെയാണ് മായം ചേർക്കൽ അല്ലേ അത് വളരെയധികം ഗുരുതരമായിട്ടുള്ള തെറ്റാണ് അതുപോലെ കരിഞ്ചന്തയും പൂഴ്ത്തിവെയ്പം സാധനങ്ങൾ ഉണ്ടായിരുന്നിട്ടും എന്തു ചെയ്യുക അതിനെ പൂഴ്ത്തിവെക്കപ്പെടുക അല്ലെ അതുപോലെ സാധനങ്ങൾ അമിത വിലക്ക് നൽകുക ഇങ്ങനെയുള്ളത് പിന്നെ പരിസ്ഥിതിയെ മലിനമാക്കുക ഇതെല്ലാം ബിസിനസ്സിൻ്റെ എത്തിക്സിന് നിരക്കാത്ത കാര്യങ്ങളാണ് മനസ്സിലായല്ലോ നെക്സ്റ്റ് ഹൗ ഡസ് ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റ് ഓഫ് ബിസിനസ് ഇൻഫ്ലുവൻസ് ബിസിനസ് ആക്ടിവിറ്റീസ് അതായത് ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റ് ജനസംഖ്യാപരമായ പരിസ്ഥിതി എങ്ങനെയാണ് ബിസിനസ്സിനെ സ്വാധീനിക്കുന്നത് അല്ലെ ബിസിനസ് പ്രവർത്തനങ്ങളെ വ്യാപാരത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നാണ് ജനങ്ങൾ എപ്പോഴും നിലവിലുള്ള ആചാരങ്ങൾക്ക് ഇണങ്ങുന്ന ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിക്കുക നമ്മൾ അങ്ങനെയല്ലേ നമ്മൾ അതാത് കാലത്തിനനുസരിച്ചുള്ളവ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ആ കാലഘട്ടത്തിൽ ഏതാണോ എപ്പോഴും ആവശ്യമായി വരുന്നത് അല്ലേ അങ്ങനെ ജനങ്ങൾക്ക് എപ്പോഴും നിലവിലുള്ള ആചാരങ്ങൾക്ക് ഇണങ്ങുന്ന ഉൽപ്പന്നങ്ങളെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ അതുകൊണ്ട് തന്നെ ആചാരങ്ങളിലുണ്ടാകുന്ന മാറ്റം അവർ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളിലും ഉണ്ടാകുന്നു മനസ്സിലായില്ലേ അപ്പോൾ നമ്മളെ ചുറ്റുമുള്ള ആചാരങ്ങൾ മാറുന്നതിനനുസരിച്ച് അപ്പോൾ ആവശ്യമുള്ള പ്രോഡക്റ്റിലും വ്യത്യാസം ഉണ്ടാകുന്നു ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് വീട്ടു സാധനങ്ങളുടെ ഡിമാൻഡും വർദ്ധിക്കുന്നത് നമുക്കറിയാല്ലേ നമ്മളുടെ നമ്മൾ ജനങ്ങള് ജനസംഖ്യയിൽ എണ്ണം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഉപഭോഗ വസ്തുക്കളുടെ എണ്ണവും എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അതിന്റെ ഡിമാൻഡും വർദ്ധിക്കുന്നു എണ്ണമല്ല അത് നമുക്ക് എത്രത്തോളം ആവശ്യമാണോ ഒരു സാധനം അതിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു കൂടിക്കൊണ്ടേ ഇരിക്കുന്നു അതാണ് ജനസംഖ്യാപരമായ പരിസ്ഥിതി കച്ചവടത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ സ്റ്റെപ്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാസ് ടേക്കൺ ആസ് എ പാർട്ട് ഓഫ് ഇറ്റ്സ് ലിബറലൈസേഷൻ പ്രോസസ്സ് ഉദാരവൽക്കരണ പ്രക്രിയയിൽ ഗവൺമെൻറ് കൈക്കൊള്ളുന്ന നടപടികൾ എന്തെല്ലാം എന്തെല്ലാമാണ് അനാവശ്യ നിയന്ത്രണങ്ങൾ ഒഴിവാക്കി ബിസിനസ്സിൻ്റെ പ്രവർത്തനം സുഗമമാക്കുക ലൈസൻസിങ് രാജ് അവസാനിപ്പിക്കുക ഉൽപ്പന്നങ്ങളുടെ വില നിർണയാവകാശം വ്യവസായികൾക്ക് നൽകുക അതുപോലെ കയറ്റുമതി ഇറക്കുമതി നടപടിക്രമങ്ങൾ വളരെ ഈസിയാക്കുക ലളിതമാക്കുക നികുതി കുറയ്ക്കുക വിദേശ മൂലധനവും സാങ്കേതിക വിദ്യയും ക്ഷണിച്ചു വരുത്തുക ഇങ്ങനെയുള്ള നടപടികളാണ് ഉദാരവൽക്കരണ പ്രക്രിയയിൽ ഗവണ്മെൻറ്റ് കൈക്കൊ കൈക്കൊണ്ടിട്ടുള്ളത് എന്തൊക്കെയാണ് അനാവശ്യ നിയന്ത്രണങ്ങൾ അല്ലെ ബിസിനസ്സിലുള്ള അവ അനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കി ബിസിനസ്സിൻ്റെ പ്രവർത്തനം സുഗമമാക്കുക എന്ന് പറഞ്ഞാൽ ഈസിയാക്കുക ലൈസൻസിങ് രാജ് അവസാനിപ്പിക്കുക പിന്നെന്താണ് ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയിക്കുന്നതിനുള്ള അവകാശം ആർക്ക് കൊടുക്കുക വ്യവസായികൾക്ക് തന്നെ നൽകുക കയറ്റുമതി ഇറക്കുമതി നടപടി ക്രമങ്ങൾ വളരെ ലളിതമാക്കുക നികുതി കുറയ്ക്കുക വിദേശ മൂലധനവും സാങ്കേതിക വിദ്യയും ക്ഷണിച്ചു വരുത്തുക എന്ന് പറഞ്ഞാൽ വിദേശ മൂലധനവും ഒരു ഫാക്ടറിയോ സംരംഭമോ ഒക്കെ തുടങ്ങുന്നതിന് എന്ത് വേണം മൂലധനം ആവശ്യമാണല്ലേ അപ്പോൾ വിദേശ മൂലധനോ അതുപോലെ തന്നെ ടെക്നോളജി സാങ്കേതിക വിദ്യയും അതിൽ ഉറപ്പാക്കുക ഇതൊക്കെയാണ് ഉദാരവൽക്കരണ പ്രക്രിയയിൽ ഗവൺമെൻറ് കൈക്കൊണ്ടിട്ടുള്ളത് നെക്സ്റ്റ് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ എഫക്റ്റ് ഓഫ് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് ഇൻ ദ നോർമൽ ഫംഗ്ഷനിങ് ഓഫ് ബിസിനസ് എൻറ്റർപ്രൈസസ് ബിസിനസ്സിനെ സ്വാധീനിക്കുന്ന രാഷ്ട്രീയ ഘടകങ്ങൾ ഏതെല്ലാമാണ് രാഷ്ട്രീയ അസ്ഥിരത എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി സ്ഥിരതയില്ലായ്മ രാഷ്ട്രീയ അസ്ഥിരത ഒരു രാജ്യത്തെ വ്യാപാര പരിസ്ഥിതിയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു ഘടകമാണ് അതായത് രാഷ്ട്രീയ സ്ഥിരതയില്ലായ്മ എപ്പോഴും എന്ത് ചെയ്യുന്നു ഒരു രാജ്യത്തിൻ്റെ കച്ചവടത്തെ അല്ലെങ്കിൽ ബിസിനസ്സിനെ എന്തു ചെയ്യുന്നു മോശമായിട്ട് ബാധിക്കുന്ന ഘടകമാണ് രാഷ്ട്രീയ അസ്ഥിരത എപ്പോഴും ബിസിനസ്സിന് മോശമാണ് തൊഴിലാളി യൂണിയനുകൾ കൂടിയ വേതന വർധനവ് ആവശ്യപ്പെടുക അതായത് എല്ലാ തൊഴിലാളി വർഗത്തിനും യൂണിയൻ ഉണ്ടാവും അല്ലേ എല്ലാ ഏതൊരു ജോലി നമ്മൾ എടുത്താലും അപ്പോൾ അങ്ങനെ ഈ തൊഴിലാളി യൂണിയനുകൾ എന്ത് ചെയ്യുന്നു യൂണിയനുകൾ ഇവർ ശമ്പള വർധനവ് കൂടിയ വേതന വർധനവ് ആവശ്യപ്പെടുകയും കൂടെ കൂടെ പണിമുടക്കുകളിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യുന്നത് എന്തു ചെയ്യുന്നു ബിസിനസിൻ്റെ സാധാരണ പ്രവർത്തനത്തെ വളരെ സാരമായി ബാധിക്കുന്നു രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ അതുപോലെ ഇറക്കുമതി കയറ്റുമതി നയങ്ങൾ സാമ്പത്തിക നയങ്ങൾ എന്നിവയും വ്യാപാരത്തെ ഗണ്യമായി സ്വാധീനിക്കുന്ന രാഷ്ട്രീയ ഘടകങ്ങളാകുന്നു നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ഏതായിരുന്നു ബിസിനസ്സിനെ സ്വാധീനിക്കുന്ന പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റിലെ രാഷ്ട്രീയപരമായിട്ടുള്ള ഘടകങ്ങൾ ഏതെല്ലാമാണെന്നാണ് ഏതൊക്കെയാണ് എപ്പോഴും ഓർമ്മിക്കാനുള്ളത് രാഷ്ട്രീയമായിട്ടുള്ള അസ്ഥിരത ഒരു രാജ്യത്തെ വ്യാപാര പരിസ്ഥിതിയെന്ത് ചെയ്യുന്നു പ്രതികൂലമായിട്ട് ബാധിക്കുന്നു അതുപോലെ തന്നെ തൊഴിലാളികൾ തൊഴിലാളികളുടെ യൂണിയനുകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശമ്പള വർധനവ് ആവശ്യപ്പെടുന്നതും അതുപോലെ തന്നെ പണിമുടക്കുകളിൽ ഏർപ്പെടുകയൊക്കെ കൂടെ കൂടെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ബിസിനസ്സിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നു രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളായിക്കോട്ടെ അതുപോലെ ഇറക്കുമതിയിലും കയറ്റുമതിയിലും ഒക്കെ വരുന്ന നയങ്ങൾ സാമ്പത്തിക നയങ്ങൾ ഇവയെല്ലാം തന്നെ വ്യാപാരത്തെ ഗണ്യമായി സ്വാധീനിക്കുന്ന രാഷ്ട്രീയ ഘടകങ്ങളാണ് ഓക്കെ ക്ലിയർ ആയല്ലോ എന്തായാലും വളരെ സന്തോഷമുണ്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഒരുപാട് പ്രയോജനപ്പെടുന്നുണ്ടെന്ന് ഒരുപാട് പേരുടെ മെസ്സേജ് ഞാൻ കണ്ടു എന്തായാലും എനിക്ക് വളരെയധികം സന്തോഷമായി നിങ്ങളിതുപോലെ ക്ലാസ്സുകൾ വേണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ പറയണം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ എന്നടുത്ത് പറയണം എനിക്കത് കൂടുതൽ പോസിറ്റീവ് എനർജി തരയുള്ളു നിങ്ങൾക്ക് ക്ലാസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്നെക്കൊണ്ട് ഉപയോഗം പ്രയോജനം ഉണ്ടാവുന്നു എന്നറിയുമ്പോൾ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത്രയധികം സന്തോഷമാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ള കൂട്ടുകാരിലേക്കുകൂടി ഷെയർ ചെയ്യുക നിങ്ങളുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു പോയാലും നമ്മുടെ നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ ജസ്റ്റ് നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ ഒന്ന് കയറി കാണണം നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞു പോയാലും എന്ത് ചെയ്യണം എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ടീച്ചറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യണം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദി എഫക്ട്സ് ഓഫ് ഗ്ലോബലൈസേഷൻ ഓഫ് ഇന്ത്യൻ എക്കണോമി ആഗോളവൽക്കരണം അല്ലെ ഗ്ലോബലൈസേഷൻ നമുക്കറിയാം ആഗോളവൽക്കരണത്തിൻ്റെ പരിണിത ഫലങ്ങൾ എന്തെല്ലാം ആഗോളവൽക്കരണം എന്ന് പറയുമ്പോൾ എന്താണ് ലോകം മുഴുവനും ഒരു കുടക്കീഴിൽ നമ്മളിന്ന് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്ന് എന്ത് പ്രവർത്തനത്തിൻ്റെ ആയാലും നമ്മൾ തത്സമയം ലോ ഒരു ഭാഗത്ത് നടക്കുന്ന കാര്യങ്ങൾ എല്ലാവരും അറിയുന്നുണ്ടല്ലേ അപ്പോൾ ആഗോളവൽക്കരണത്തിൻ്റെ ഫലമായി എല്ലാ രാജ്യങ്ങളും അല്ലെങ്കിൽ എല്ലാ പ്രദേശങ്ങളും ഒന്നായി ഒരു എന്താണ് ആ അപ്പോൾ തന്നെ നമുക്ക് അവിടെ ഓരോ സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാനും ഒക്കെയുള്ള സജ്ജീകരണങ്ങൾ ഇന്ന് ഉണ്ട് അപ്പോൾ സമ്പദ് വ്യവസ്ഥയെ ലോക വ്യാപാരത്തിന് തുറന്നു കൊടുക്കുന്ന നയമാണ് ഏതെന്ന് പറയുന്നത് ആഗോളവൽക്കരണം ഇത് വിദേശ വ്യാപാരത്തെയും വിദേശ മൂലധനത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതാണ് മനസ്സിലായല്ലോ സമ്പദ് വ്യവസ്ഥയെ ലോക ബിസിനസ് രംഗത്ത് കൊടുക്കുന്ന നയത്തെയാണ് നയമാണ് ഏതെന്ന് പറയുന്ന ആഗോളവൽക്കരണം ഇത് എന്ത് ചെയ്യുന്നു വിദേശ കച്ചവടത്തെയും അതുപോലെ തന്നെ വിദേശ മൂലധനത്തെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഈ നയം വിദേശ വ്യാപാരത്തിനുള്ള എല്ലാ നിയന്ത്രണങ്ങളെയും പിൻവലിച്ചു കയറ്റുമതി ഇറക്കുമതി എന്നിവയുടെ മേലുള്ള നികുതികൾ കുറയ്ക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചു എൻ്റെ ഫലമായിട്ടാണ് ഗ്ലോബലൈസേഷൻ്റെ ഫലമായി അപ്പോൾ ആഗോളവൽക്കരണത്തിന്റെ ഫലമായിട്ട് വിദേശ വ്യാപാരത്തിനുള്ള എല്ലാ നിയന്ത്രണങ്ങളും പിൻവലിച്ചു കയറ്റുമതി ഇറക്കുമതി എന്നിവയുടെ മേലുള്ള നികുതികൾ കുറയ്ക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചു പിന്നെന്താണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം നമ്മുടെ രാജ്യത്തെ കൂടുതൽ മത്സര സ്വഭാവമുള്ള ഒരു രാജ്യമാക്കി മാറ്റുക ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ലോകത്തിലെ മറ്റു രാഷ്ട്രങ്ങളുമായിട്ട് സംയോജിപ്പിക്കുക ഇതൊക്കെയാണ് ആഗോളവൽക്കരണത്തിൻ്റെ ഫലമായിട്ട് നമുക്കുണ്ടായ എന്ന് പറയുന്നത് അല്ലേ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ലോക സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ ഇടയിലേക്ക് മത്സര സ്വഭാവത്തോടു കൊണ്ടുവരുന്നതിന് ഇതിൻ്റെ ഒരു ഇത് അതൊരു ഇതിൻ്റെ പരിണിത ഫലമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്യൂമറേറ്റ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ബിസിനസ് ടുവേർഡ്സ് എംപ്ലോയീസ് അതായത് വ്യാപാരത്തിന് തൊഴിലാളികളോടുള്ള ഉത്തരവാദിത്തം എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാമാണ് ബിസിനസ്സിന് എംപ്ലോയീസിനോട് തൊഴിലാളികളോട് എന്തെല്ലാം തരത്തിലുള്ള ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം നമുക്ക് നോക്കാം ഒന്നാമത്തേത് കൃത്യസമയത്തും പതിവായും ശമ്പളവും എന്ത് നൽകുക ശമ്പളവും കൂലിയും അതായത് അവർക്ക് നൽകേണ്ടുന്ന ആനുകൂല്യങ്ങൾ കൃത്യസമയത്ത് തന്നെ കൊടുക്കുക അത് ആവശ്യമാണല്ലേ ഏതൊരു ജോലി ചെയ്യുമ്പോഴും ആ ജോലിക്ക് എന്താണോ കൊടുക്കേണ്ടുന്ന മതിയായ വേതനം അത് കൃത്യസമയത്ത് തന്നെ കൊടുക്കുക അത് ബിസിനസ് എത്തിക്സിൽ തന്നെ ഉള്ളതാണ് അല്ലേ അതിൻ്റെ എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചതാണ് അപ്പോൾ കൃത്യസമയത്ത് തന്നെ വ്യാപാരി വ്യാപാരികൾ അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടവർ ഈ തൊഴിലാളികൾക്ക് അവർക്ക് കറക്റ്റ് ടൈമിൽ അത് കൊടുക്കേണ്ടുന്ന സമയത്ത് അവർക്ക് കൊടുക്കേണ്ടുന്ന ശമ്പളം നൽകുക രണ്ടാമത്തേത് ശരിയായ ജോലി സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ സ്ത്രീകളാവാം അല്ല ഏറ്റവും കൂടുതൽ പല മേഖലകളിലും സ്ത്രീകളൊക്കെ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് ശരിയായ ജോലി സാഹചര്യം അവർക്ക് ജോലി ചെയ്യുന്നതിനുള്ള അതായത് സുരക്ഷിതരായിട്ട് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സുരക്ഷിതരായിട്ട് ജോലി ചെയ്യുന്ന സാഹചര്യം ഒരുക്കി കൊടുക്കുക ജോലി സുരക്ഷിതത്വം ആനുകൂല്യങ്ങൾ ഇങ്ങനെയുള്ള സാമൂഹ്യ സുരക്ഷിതത്വം അവർക്ക് നൽകുക വെറുതെ ജോലി കൊടുത്ത് ശമ്പളം കൊടുത്താൽ മാത്രം പോരാ അവർക്ക് ആ ജോലിക്ക് വേണ്ടുന്ന സുരക്ഷിതത്വമുണ്ട് അതുപോലെ ആനുകൂല്യങ്ങൾ അതെല്ലാം കൃത്യമായി ആ ഒരു സാമൂഹ്യ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ നൽകുക നാലാമത്തെ പോയിന്റ് എന്താണ് താമസ സൗകര്യം അതുപോലെ ഗതാഗതം ക്യാൻറ്റീൻ എന്നിങ്ങനെയുള്ള മെച്ചപ്പെട്ട ജീവിത സാഹചര്യം നൽകുക ചിലർക്ക് ഈ ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ ജോലിക്ക് പോയി വരാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യുക തന്നെ ഹോസ്റ്റൽ സൗകര്യമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ സൗകര്യം താമസ സൗകര്യം ഒരുക്കി കൊടുക്കുക അതുപോലെ അവർക്ക് പോയി വരാനുള്ള ഗതാഗത സൗകര്യം പിന്നെ ഫുഡിന് വേണ്ടിയിട്ടുള്ള അല്ലെ ക്യാൻറ്റീൻ ഇങ്ങനെയുള്ള മെച്ചപ്പെട്ട ഇന്നത്തെ കാലത്തുള്ള മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തൊഴിലാളികൾക്ക് ബിസിനസ് വ്യാപാരികൾ എന്ത് ചെയ്യണം അത് ി കൊടുക്കണം പിന്നെന്താണ് പരിശീലനവും വികസനവും നൽകുക ആ തൊഴിൽ മേഖല മെച്ചപ്പെടുന്നതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ് അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട വികസന പദ്ധതികൾ ഇതൊക്കെ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക അപ്പോൾ ഇതെല്ലാമാണ് വ്യാപാരത്തിന് തൊഴിലാളികളോടുള്ള ഉത്തരവാദിത്വ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പതിനാറാമത്തേത് ഗ് എൻ ഫോർ ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സാമൂഹ്യ ഉത്തരവാദിത്വത്തിനെതിരായ വാദങ്ങൾ പറയുക നോക്കാം എന്താണ് ബിസിനസിന്റെ സാമൂഹ്യ ഉത്തരവാദിത്വം എന്നത് അങ്ങനെ ഒരു ആശയത്തിന് സാർവത്രികമായിട്ടുള്ള അംഗീകാരം ലഭിച്ചിട്ടുണ്ടെങ്കിലും പ്രത്യയശാസ്ത്രപരമായ കാരണങ്ങളാൽ ചിലതിനെ ചിലർ എന്ത് ചെയ്യുന്നു ഇതിനെ ഈ വാദഗതിയൊക്കെ എതിർക്കുന്നുണ്ട് അവരുടെ വാദങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം അതായത് നമ്മൾ പഠിക്കുന്നത് സാമൂഹ്യ ഉത്തരവാദിത്വത്തിനെതിരായ വാദങ്ങൾ ഏതെല്ലാമാണെന്നാണ് അപ്പോൾ ബിസിനസ്സിൻ്റെ സാമൂഹ്യ ഉത്തരവാദിത്വം എന്ന ആശയത്തിന് ഒരുപാട് സാർവത്രികമായിട്ടെന്ന് പറഞ്ഞാൽ വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ അംഗീകാരം ലഭിച്ചിട്ടുണ്ടെങ്കിലും പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ചില കാരണങ്ങളാൽ എന്ത് ചെയ്യുന്നു ചില വ്യക്തികൾ അതിനെ എതിർക്കുന്നു അവരുടെ ആ എതിർക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ബിസിനസ് അതായത് സാമൂഹ്യ ഉത്തരവാദിത്വത്തിന് എതിരായിട്ടുള്ള വാദങ്ങൾ ഒന്ന് പരമാവധി ലാഭം ചില എതിർക്കുന്ന വ്യക്തികൾ അവർ പറയുന്നതാണ് പരമാവധി ലാഭം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് പരമാവധി ലാഭം ഉണ്ടാക്കുക ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു സാമ്പത്തിക പ്രവർത്തനമാണ് ബിസിനസ് എന്ന് അവർ വാദിക്കുന്നു സത്യം നമുക്കറിയാം ഏതൊരു ബിസിനസ് നടത്തുന്നവരുടെയും ലക്ഷ്യം എന്താണ് അവർക്ക് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലേ അപ്പോൾ ഏറ്റവും കൂടുതൽ ഏറ്റവും നന്നായിട്ട് ലാഭം ഉണ്ടാക്കാൻ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ മാത്രമേ എല്ലാവരും ശ്രമിക്കുകയുള്ളൂ പരമാവധി ലാഭം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചു കൊണ്ടുള്ള ഒരു സാമ്പത്തിക പ്രവർത്തനമാണ് ബിസിനസ് എന്നാണ് ഇവർ വാദിക്കുന്നത് രണ്ടാമത്തേത് സാമൂഹ്യ ഇടപെടലിന്റെ ചെലവ് എന്ന് പറഞ്ഞാൽ എന്താണ് ബിസിനസ്സിൻ്റെ സാമൂഹ്യ ഉത്തരവാദിത്വം എന്ന ആശയത്തിനെതിരായ മറ്റൊരു വാദമുഖമാണിത് എന്താണ് സാമൂഹ്യ ഇടപെടലിൻ്റെ ചിലവെന്നുള്ളത് സാമൂഹ്യ ഇടപെടൽ വരുത്തി തീർക്കുന്നത് അങ്ങനെയുള്ള ഇത് ദുർവഹമായിട്ടുള്ള ചിലവ് അതായത് വഹിക്കാൻ കഴിയാത്തതിനെയാണ് നമ്മൾ ദുർവഹം എന്ന് പറയുന്നത് അല്ലേ ഈ ബിസിനസ്സിനെ സംബന്ധിച്ച് എന്ത് ചെയ്യുന്നു സാമൂഹ്യ ഇടപെടൽ വരുത്തി തീർക്കുന്നത് ദുർവഹമായിട്ടുള്ള ചിലവാണ് ഇനി മൂന്നാമത്തേത് എന്താണ് സാമൂഹ്യ വൈദഗ്ധ്യത്തിൻ്റെ അഭാവം അതിലെന്താണ് വരുന്നത് സ സാമൂഹ്യ ഉത്തരവാദിത്വം എന്ന ആശയത്തെ എതിർക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു വാദം എന്ന് പറയുന്നത് ബിസിനസ്സുകാർക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനുള്ള വൈദഗ്ധ്യമില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അതിനുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ എന്താണ് പരിശീലനം ലഭിച്ചിട്ടില്ല വിദഗ്ധത വൈദഗ്ധ്യം ലഭിക്കുന്നില്ല അല്ലെങ്കിൽ അതില്ല എന്നാണ് ഇവർ പറയുന്നത് നാലാമത്തേത് ബിസിനസ് ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കൽ വ്യതിചലിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് മാറിപ്പോവുക ബിസിനസ്സുകാർ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ തലയിട്ടാൽ എന്തു ചെയ്യുന്നു ഉൽപാദനക്ഷമതയിലുള്ള ഊന്നലുകൾ ദുർബലമാകും അതായത് ബിസിനസ്സുകാർ അതിൽ ശ്രദ്ധിക്കാതെ മറ്റു സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കാണ് ശ്രദ്ധ കൊടുക്കുന്നതെങ്കിൽ ഉൽപാദനക്ഷമത അവര് ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ആ ഉൽപാദനക്ഷമതയിലുള്ള അവരുടെ കഴിവല്ലെങ്കിൽ ഊന്നല് ദുർബലമാകുന്നു അഞ്ചാമത്തെ പോയിന്റ് ബിസിനസ് സ്വാതന്ത്ര്യം അട്ടിമറിക്കപ്പെടുന്നു സ്വാതന്ത്ര്യ എന്ന് പറഞ്ഞാൽ എന്താണ് ബിസിനസ് സ്വതന്ത്രമായി ചെയ്യേണ്ടതാണ് അല്ലേ അപ്പം സ്വതന്ത്ര ബിസിനസ് എന്ന ആശയത്തിൻ്റെ തത്വങ്ങളെ അട്ടിമറിക്കുന്ന ഒന്നാണ് ബിസിനസ്സിൻ്റെ സാമൂഹ്യ ഉത്തരവാദിത്തം എന്ന ആശയവും ചിലർ ഊന്നി പറയുന്നുണ്ട് അടുത്തത് ആറാമത്തെ പോയിൻ്റ് കോർപ്പറേഷനുകൾ ധാർമ്മിക സംഘങ്ങളല്ല കോർപ്പറേഷനുകൾ ഒരിക്കലും എന്തല്ല ധാർമ്മികമായിട്ട് ഉത്തരവാദിത്തമുള്ള സംഘങ്ങളേ അല്ല ഏഴാമത്തെ പോയിന്റ് അന്താരാഷ്ട്ര മത്സരക്ഷമത കുറയുന്നു അന്താരാഷ്ട്ര രീതിയിൽ എന്ത് ചെയ്യുന്നു മത്സര ഇല്ലായ്മ അവിടെ സൃഷ്ടിക്കപ്പെടുന്നു അപ്പോൾ ഇതൊക്കെയാണ് സാമൂഹ്യ ഉത്തരവാദിത്തത്തിനെതിരായിട്ടുള്ള വാദങ്ങൾ എന്ന് പറയുന്നത് ആർഗ്യുമെൻസ് ഇൻ ഫേവർ ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റിൻ ഡെസ്ക്രൈബ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം ഇപ്പം തന്നെ വീഡിയോ ലെങ്തി ആയിട്ടുണ്ട് നമ്മൾ ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്യണമെന്നാണ് ആയിരുന്നു ആഗ്രഹം പക്ഷേ ഓരോറ്റ വീഡിയോ ആണെങ്കിൽ അതൊരു ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ ഒക്കെ പോവും നമുക്ക് പാർട്ടുകളായിട്ട് പഠിക്കാം ഓക്കെ അടുത്ത ക്ലാസ്സിൽ ഇനി ഒന്നോ രണ്ടോ പാർട്ടുകളിലൂടെ എന്ത് ചെയ്യും ഈ ചാപ്റ്റർ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്കിതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് കാണാം എല്ലാവരും നന്നായിട്ട് പഠിക്കുക മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം ആർക്കെങ്കിലും ഗൈഡ് ആവശ്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് കമൻ്റ് ചെയ്യുക ക്ലാസ്സുകൾ മനസ്സിലാവുന്ന മനസ്സിലാകുന്നുണ്ടെങ്കിൽ വളരെയധികം സന്തോഷം നന്നായിട്ട് പഠിക്കുക ഓക്കെ താങ്ക്